കേന്ദ്ര സഹമന്ത്രി എന്നുള്ള നിലയിൽ വി മുരളീധരനിൽ നിന്ന് കേരളം അധികമൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഈ നാടിൻ്റെ നന്മകളെ തിരിച്ചറിയാൻ, ഈ നാടിനെ അപകീർത്തിപ്പെടുത്താതിരിക്കാൻ, ഈ നാട് തൻ്റേത് കൂടിയാണ് എന്നുള്ള ബോധ്യമുണ്ടാകാൻ അതിനെങ്കിലും ചുരുങ്ങിയ പക്ഷം വി മുരളീധരൻ എന്ന് പറയുന്ന ഈ ഉപയോഗമില്ലാത്ത മന്ത്രിയെക്കൊണ്ട് സാധിക്കും എന്ന് കരുതിയിരുന്നു. രാഷ്ട്രീയ വിമർശനങ്ങൾ പലവിധത്തിൽ ഉന്നയിക്കുമ്പോഴും ആ രാഷ്ട്രീയ വിമർശനങ്ങൾ അതിരുവിട്ട് വിഡ്ഢിത്തങ്ങളും തോന്നിയാസങ്ങളുമായി മാറുമ്പോഴും ഒക്കെ നമ്മൾ കരുതിയിരിക്കുന്നത് കേരളത്തെക്കുറിച്ചുള്ള ആ വികലമായ കാഴ്ചപ്പാടുകൾ എപ്പോഴെങ്കിലും മാറി വന്നേക്കും എന്നുള്ളതാണ്. പക്ഷേ അത് ഓരോ ദിവസവും ഇരട്ടിച്ചിരട്ടിച്ചു വരുന്ന കാഴ്ച. അങ്ങനെ ഒരു മനുഷ്യനുണ്ടോ? ശരിക്കു പറഞ്ഞാൽ ബി ജെ പി പ്രൊഫൈലുകളിലൊക്കെ ഈ മനുഷ്യൻ കേരളത്തെക്കുറിച്ച് നടത്തുന്ന മോശം പരാമർശങ്ങളിൽ നടത്തുന്ന വിമർശനങ്ങൾ നമ്മൾ വായിച്ചു നോക്കേണ്ടതാണ്. അത്രമേൽ വെറുക്കപ്പെട്ടവൻ എന്ന നിലയിലേക്ക് ബി ജെ പിക്കാർക്കിടയിൽ തന്നെ എത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു വി മുരളീധരൻ. കേരളത്തിലെ ജനത അത്ര വലിയ വിഡ്ഢികളൊന്നുമല്ലല്ലോ. ഇതുപോലെ ഒരു റോളുമില്ലാത്ത ഒരാൾ നമ്മുടെ നാടിനെ നിരന്തരമായി കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് അത് തിരിച്ചറിയാൻ മൗഢ്യമുള്ളവരല്ല കേരള ജനത. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ വാക്സിൻ വിതരണവുമായി ബന്ധപ്പെട്ട് പുതിയ കുറേ കണ്ടുപിടുത്തങ്ങളുമായി നടക്കുകയാണ്. കേരളത്തിൽ വാക്സിൻ അരാജകത്വം നടക്കുകയാണ് എന്നാണ് സാറിൻ്റെ പുതിയ കണ്ടുപിടുത്തം. ഇവിടെ വാക്സിൻ പ്രക്രിയ നടക്കുന്നത് നേരെ ചൊവ്വയല്ല, പോലും കുത്തിവയ്പ്പ് പോലും നേരെയല്ല എടുക്കുന്നത് എന്നാണ് മുരളീധരൻ സാറിൻ്റെ കണ്ടെത്തൽ. നേരത്തെ കുറേ കുത്തിവെച്ച് നടന്ന ആളാണല്ലോ. ഇപ്പോഴും കുത്തിവയ്പ്പ് തന്നെയാണ് പ്രധാനപ്പെട്ട പരിപാടി എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ തന്നെയാണ് ഈ പരാമർശങ്ങളൊക്കെ വരുന്നത്. എന്തായാലും ഗോപികമാരോടൊത്ത് ആടിത്തിമർത്ത് നടക്കുന്നത് പോലെയല്ല ഒരു നാടിൻ്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നെങ്കിലും സാമാന്യ ബുദ്ധിയോടുകൂടി വി മുരളീധരനെ പോലെയുള്ള ഒരാൾ ചിന്തിക്കേണ്ടതായിരുന്നു. അത് ചിന്തിക്കാൻ അയാൾക്ക് കഴിയാതെ പോകുന്നത് അയാളുടെ സംസ്കാരവും അയാളുടെ രാഷ്ട്രീയ ബോധവുമൊക്കെ എത്രമാത്രം വലുതാണ് എന്ന് ബോധ്യപ്പെടുത്തി തരുന്നത്. നമ്മുടെ നാടിനെ ഇങ്ങനെ നിരന്തരമായി ഒരാൾക്ക് എങ്ങനെ കുറ്റപ്പെടുത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇതിനേക്കാൾ വലിയ ബി ജെ പിക്കാർ, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർ, കോൺഗ്രസ് വിരുദ്ധർ ഒക്കെ കേരളത്തിലുണ്ടായിട്ടുണ്ട്. അവരൊന്നും സ്വന്തം നാടിനെ ഇങ്ങനെ ഒറ്റിക്കൊടുക്കുന്നത് കണ്ടിട്ടില്ല. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ വാക്സിൻ ക്ഷാമത്തെക്കുറിച്ച് നമ്മുടെ ആരോഗ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. നമുക്ക് 50 ലക്ഷം ഡോസ് വാക്സിൻ കിട്ടിയാലും ഒരാഴ്ച കൊണ്ട് ആ വാക്സിൻ ഡ്രൈവ് നടത്താനുള്ള സംവിധാനങ്ങളുള്ള ഒരു നാടാണ്. ഇവിടെ 5 ലക്ഷം ഡോസ് വാക്സിൻ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്ന് നമ്മുടെ ആരോഗ്യമന്ത്രിക്ക് ബോധ്യപ്പെടുമ്പോൾ അത് കേന്ദ്ര സർക്കാരിനോടല്ലാതെ ആരോട് പറയും? അദാനിയോടോ അംബാനിയോടോ എന്ന് പറയുമോ? ഇവിടെ വാക്സിൻ ക്ഷാമമാണ്, അതുകൊണ്ട് നിങ്ങൾ കുറച്ച് വാക്സിൻ ലോറിയിൽ കയറ്റി ഇങ്ങോട്ട് അയക്കണമെന്ന് അത് പറയേണ്ടത് നരേന്ദ്രമോദിയോടാണ്, വി മുരളീധരൻ പ്രതിനിധാനം ചെയ്യുന്ന ആ ഭരണകൂടത്തോടാണ്, ആ ഭരണകൂടത്തോടാണ് അത് പറഞ്ഞത്. അപ്പോൾ അടുത്ത 3-4 ദിവസം കൊണ്ട് 6 ലക്ഷം ഡോസ് വാക്സിൻ വരുമെന്ന് മുരളീധരൻ ഇപ്പോൾ സമ്മതിച്ചു തരുന്നു. ഇവിടെ വാക്സിൻ ക്ഷാമം ഉള്ളത് കൊണ്ടാണല്ലോ അങ്ങനെ 6 ലക്ഷം ഡോസ് വാക്സിൻ വേണ്ടി വരുന്നത്. കേരളം എത്ര വേഗത്തിൽ നിങ്ങൾ വാക്സിൻ ലഭ്യമാക്കുന്നു ആ വേഗത്തിൽ തന്നെ വാക്സിനേഷൻ ഡ്രൈവ് നടത്താൻ സന്നദ്ധമായി നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. 0 വേസ്റ്റേജ് വാക്സിൻ ഉപയോഗം, അതായത് വാക്സിൻ പാഴിക്കളയുന്നില്ല. അങ്ങനെ ശ്രദ്ധയോടുകൂടി ഏറ്റവും ജാഗ്രതയോടുകൂടി ആ വാക്സിനേഷൻ ഡ്രൈവ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്തെ നോക്കിയാണ് പിന്നെ ഈ വിളിക്കുന്നത്. ഇവിടെ എന്ത് അരാജകത്വമാണ് മുരളീധരൻ നടക്കുന്നത്? വാക്സിൻ കിട്ടാനില്ലാതെ ക്യൂവിൽ നിൽക്കുന്ന ആളുകൾ തിരികെ മടങ്ങേണ്ടി വരുന്നു, വാക്സിൻ ഡ്രൈവുകൾ പലതും മാറ്റിവെക്കേണ്ടി വരുന്നു. അതാണ് അരാജകത്വമെങ്കിൽ ആ അരാജകത്വത്തിന് ഉത്തരവാദി ആരാണ് എന്ന് മുരളീധരൻ ചിന്തിച്ചു നോക്കിയാൽ പോരെ? അത് പിണറായി വിജയനാണോ ഉത്തരവാദി? അത് ശൈലജ ടീച്ചറാണോ ഉത്തരവാദി? അതിൻ്റെ ഉത്തരവാദി നരേന്ദ്രമോദിയാണ്, വി മുരളീധരൻ്റെ ഭരണകൂടമാണ്. മതിയായ രീതിയിൽ വാക്സിൻ എത്തിക്കാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് വാക്സിനേഷൻ ക്യാമ്പുകൾ നിശ്ചയിച്ച പ്രകാരം നടത്താൻ സാധിക്കുന്നില്ല. 200-300 ഡോസും ഒക്കെ മാത്രമുള്ള വാക്സിനേഷൻ ക്യാമ്പുകളിൽ ആളുകൾ വളരെ പ്രതീക്ഷയോടെ എത്തുന്നു. അവരടിച്ചോടിക്കാൻ കഴിയില്ലല്ലോ, ജീവിക്കാനുള്ള കൊതി കൊണ്ടാണ് സാർ അവർ ഓടിയെത്തുന്നത്. അവർ നിരാശരായി മടങ്ങേണ്ടി വരുന്നത് നിങ്ങളുടെ അരാജകത്വം കൊണ്ടാണ്. നിങ്ങളുടെ അരാജകത്വം മറച്ചു വയ്ക്കാൻ നാട്ടുകാരൻ്റെ തോളിൽ കുതിര കയറിയിട്ട് കാര്യമില്ല.